ചെറുകുന്നം കവലയിൽ മൂന്ന് വൻമരങ്ങൾ അപകട ഭീഷണിയാകുന്നു. നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുന്നു എന്നതാണ് ആക്ഷേപം. നിത്യവും അനേകം പേർ വന്നുപോകുന്ന വെയിറ്റിംഗ് ഷെഡും ഓട്ടോ സ്റ്റാൻഡും ഇവിടെ ഉണ്ടായിട്ടും നടപടികൾ വൈകുന്നതിൽ ജനരോക്ഷം ശക്തമാണ്. തിരക്കേറിയ ചെറുകുന്നം കവലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മൂന്ന് വൻമരങ്ങൾ നീക്കം ചെയ്യാൻ അധികാരികൾക്ക് മടി. നിത്യവും ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രികരും കടന്നുപോകുന്ന കവലയാണിത്. മരങ്ങൾ ഉയർത്തുന്ന അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലവട്ടം പരാതികൾ ഉന്നയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഈ ഭാഗത്താണ് ചെറുകുന്നം കവലയിലെ ഓട്ടോ സ്റ്റാൻഡ്. സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം ആളുകൾ നിത്യവും ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡും ഈ ഭാഗത്തുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മരച്ചിലകൾ പൊട്ടിവീണ് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. ഞങ്ങളെ ചെറുകുന്നം നിവാസികളെ വളരെയധികം ഭീതിയുടെ നേരിലാണ്. കാരണം ഈ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നും അതുപോലെ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരം ഒരു ചെറിയ കാറ്റുകൂതിയെ പോലും എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞാടാവുന്നൊരവസ്ഥയിലാണ്. നേരത്തെ ഒരു കുറച്ച് ദിവസം മുമ്പ് ഇതിൻ്റെ ഒരു മരച്ചില്ല വീണ ഒരു ഓട്ടോയ്ക്ക് പരിക്ക് പറ്റി. അതുപോലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇത് വീഴുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നൂറുകണക്കിന് കുട്ടികളും ആളുകളും വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് പോകുന്ന പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്കൊക്കെ വളരെ അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് നല്ല വലിയ മരങ്ങൾ പോകുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസ് സെക്രട്ടറിക്ക് പരാതി എഴുതി കൊടുത്തു. കുറേ ആളുകൾ ഒപ്പിട്ട് കൊടുത്തു. നോക്കാതെ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. പ്രസിഡന്റ് അതിന് വേണ്ട പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിലവിൽ ഇതുവരെ ഒന്നും നടപടി ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഓട്ടോഷീറ്റ് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരാതി കൊടുത്തിട്ട് റിട്ടേൺ പരാതി കൊടുത്തിട്ട് കുറച്ച് ദിവസമായുള്ളൂ. പക്ഷേ രേഖമൂലം അല്ലാണ്ട് ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ചും ഫോറസ്റ്റുകാർക്കുമൊക്കെ പരാതി കൊടുത്ത് അവരിവിടെ വന്ന് നോക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആകാറായി. അതിനുശേഷം അവരൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതിൻ്റെ കമ്പോൾ ഓരോ കാറ്റുകത്തും മുടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ സുഹൃത്ത് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓട്ടോയുടെ മുകളിൽ വീണ് ടാർപ്പായി കീറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതിന് ഓട്ടോ കുറവായതാനും ഒന്നും സംഭവിച്ചില്ല. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ആ കയ്യാലയുടെ മുകളിലാണ് ഇങ്ങനെ ആ സൈഡിലേക്ക് മറിഞ്ഞാൽ രണ്ട് സൈഡിലും 11K ലൈൻ പോകുന്നുണ്ട്. അതിൽ വീണാൽ അതിൽ കൂടുതൽ അപകടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ദുരന്തം നടന്നതിന് ശേഷമല്ല നമ്മൾ പ്രതികരിക്കേണ്ടതെന്നുള്ളതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു മാർഗം കണ്ട് ഞങ്ങൾക്ക് ഒരു സംരക്ഷണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മണ്ണിൽ ചുവടുറയ്ക്കാത്ത ചീനിമരത്തിന്റെ വേരുകൾ സ്ലാബിനടിയിലൂടെ നീളുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിനിടയിലൂടെ വൈദ്യുതി കമ്പികളും കടന്നു പോകുന്നുണ്ട്. ബദാം മരത്തിന്റെ ചുവട്ടയിൽ വലിയൊരു പോടുമുണ്ട്. ശക്തമായ കാറ്റ് വീശിയാൽ ഈ മരം മറിഞ്ഞു വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അശപനൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജിയുടെ വാർഡ് കൂടിയാണിത്. പഞ്ചായത്തിൽ പരാതി ഉന്നയിച്ചപ്പോൾ ജനങ്ങൾ കാശുമുടക്കി വെട്ടിക്കൊള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. നിങ്ങളുടെ സ്വന്തം ചെലവിൽ അതിന്റെ കൊമ്പുകൾ ഇറക്കി വെട്ടാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ 5000 രൂപ കൂടുതൽ വേണം അതിന്റെ കൊമ്പിറക്കാൻ. അപ്പൊ അത് ഞങ്ങൾ ഈ ഓട്ടോഷാരി കൊണ്ട് നടക്കൂല. 10000 രൂപ ആണെങ്കിൽ എന്തെങ്കിലും വേണം, ലൈൻ അഴിക്കും വേണം. അപ്പൊ അതിന്റെ പേരിൽ അത് ഞങ്ങൾക്ക് സാധ്യമല്ല. അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. വനം വകുപ്പിലും ജനങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നാൽ അവരും നാട്ടുകാരുടെ പരാതി കേട്ടമട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനിയെന്തു വേണമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.